നമസ്കാരം. പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്കോ സിനിമയിലേക്കോ ഒന്ന് അടുപ്പിക്കാനുള്ള മാജിക്കുകളോ മന്ത്രങ്ങളോ ഒന്നും മലയാള സിനിമ ഇതുവരെ പഠിച്ചിട്ടില്ലേ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ പോയി കാണുമ്പോൾ അഞ്ചുഭാഷാ ചിത്രങ്ങളൊക്കെ കേരളത്തിലെത്തി കോടിയും കോടാനുകോടികളും വാരിയെടുക്കുമ്പോൾ ഗ്യാപ്പ് കളിക്കാൻ മാത്രം വിധിക്കപ്പെട്ട് ഒതുങ്ങി നിൽക്കുകയാണ് മലയാള സിനിമ. പ്രതിഭയുള്ള കലാകാരന്മാരും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ഉണ്ടാഞ്ഞിട്ടും നമ്മുടെ മലയാള സിനിമ ഒരു മൂലയ്ക്ക് മാത്രം ഒതുക്കപ്പെടുന്നു. 2023 ഇതുവരെ മലയാളത്തിൽ നിന്ന് മാത്രം പുറത്തിറങ്ങിയത് 100-ലധികം ചലച്ചിത്രങ്ങളാണ്. അവയിൽ ബോക്സ് ഓഫീസിൽ വിജയമായത് വിരലിലെണ്ണാവുന്നവയും. RDXഉം രോമാഞ്ചവും 2018 കഴിഞ്ഞാൽ തീർന്നു ആ ലിസ്റ്റ്. അതിനപ്പുറത്തേക്ക് മലയാള പ്രേക്ഷകർ ഓർത്തു വച്ചിരിക്കുന്നത് 20-നടുത്ത് ചിത്രങ്ങൾ മാത്രം. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സർവേയിൽ തെളിഞ്ഞതാണ്. പഴയ വീഞ്ഞിനെ പുതിയ കുപ്പികളിൽ നിറച്ച് പ്രേക്ഷകർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മലയാള സിനിമാ പ്രവർത്തകർ. നമ്മുടെ നടീനടന്മാരെയോ അല്ലെങ്കിൽ പ്രതിഭയുള്ള എഴുത്തുകാരെയോ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ മലയാള സിനിമയ്ക്ക് സാധിക്കുന്നുമില്ല. എവിടെയാണ് പിഴച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് സിനിമകൾ എടുക്കുന്നതെന്ന് പല സംവിധായകരും ഇപ്പോഴും ചിന്തിക്കാറിയില്ല. പഴയകാല സിനിമാ ശൈലികളെ ഒട്ടും പുറന്തള്ളാതെ അതേ രീതിയിൽ തന്നെയാണ് മലയാള സിനിമ ഇന്നും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളും അതിന് താഴെയുള്ള താരങ്ങളും നായകരായി അഭിനയിക്കുന്ന എല്ലാവരും അവർ വരച്ചു വച്ചിരിക്കുന്ന ഒരു സ്ഥിരം ശൈലിയിൽ തന്നെ കഥകളും തിരക്കഥകളും ഉണ്ടാക്കി അതിലൂടെ അഭിനയിച്ച് രസിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു മാറ്റവും മലയാള സിനിമയിൽ ഉണ്ടാവുന്നതേയില്ല. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന സങ്കല്പമൊന്നും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല. തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലുമൊക്കെയായി ചിത്രങ്ങൾ വരാൻ പോകുന്നതിന് മുൻപേ, മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുൻപേ ആ സിനിമയിൽ എന്തോ ഒന്നുണ്ട്, അത് കാത്തിരുന്ന് കാണണമെന്ന് പ്രേക്ഷകരെ വിളിച്ചറിയിച്ചുകൊണ്ട് അല്ലെ അവരെ കാത്തിരിപ്പിച്ചുകൊണ്ടാണ് സിനിമയുടെ പ്രൊമോഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി മലയാള സിനിമ ഒരേ പാറ്റേണിൽ തന്നെ ഇപ്പോഴും അവരുടെ പ്രൊമോഷൻസുമായി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ആകെ നടത്തുന്ന ഒരു പ്രൊമോഷൻ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കയറിയിരുന്ന് എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കി അതിന് നേടിയെടുക്കുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മാത്രമാണ് മലയാള സിനിമയിൽ ഇന്നുള്ള ആകെയുള്ള പ്രൊമോഷൻ. എന്നാൽ അതിനപ്പുറത്തേക്കൊക്കെ മാറി മലയാള സിനിമ എന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ തലപ്പത്ത് എത്തേണ്ട അല്ലെങ്കിൽ എത്താൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയോ സിനിമാ പ്രവർത്തകരോ ഒന്നും ചിന്തിക്കുന്നുമില്ല. തമിഴിലെ പല സിനിമകളും നമ്മൾ തിയേറ്ററുകളിലോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിലോ ഒക്കെ പോയിരുന്ന് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതിലും എത്രയോ സുന്ദരമാണ് നമ്മുടെ മലയാള സിനിമകൾ, നമ്മുടെ നടീനടന്മാർ. എന്നിട്ടും അവരെന്തുകൊണ്ട് ഇപ്പോഴും കേരളത്തിലെ ചില തിയേറ്ററുകളിൽ മാത്രം ഒതുക്കപ്പെടുന്നു? അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്യാപ്പ് കളിക്കാൻ മാത്രം എന്തുകൊണ്ട് മലയാള സിനിമ വിധിക്കപ്പെടുന്നു? OTT പ്ലാറ്റ്ഫോമുകൾ വന്നതുകൊണ്ടാണ് തിയേറ്ററുകളിൽ പ്രേക്ഷകരെ കുറഞ്ഞതെന്ന് തിയേറ്റർ ഉടമകൾ പലതവണ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ OTT പ്ലാറ്റ്ഫോമുകളിൽ പോലും മലയാള സിനിമയ്ക്ക് പ്രേക്ഷകരില്ല എന്നതാണ് സത്യം. അതിനപ്പുറത്തേക്ക് നമ്മൾ മാറി ചിന്തിച്ചാൽ തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും ഹിന്ദിയിൽ നിന്നുമൊക്കെ എത്തുന്ന ചിത്രങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ വാരിക്കൂട്ടുന്നത് കോടികളും കോടാനുകോടികളുമാണ്. ഈ വർഷം പുറത്തിറങ്ങിയ തമിഴിലെ ചിത്രങ്ങളിൽ 10-ലധികം ചിത്രങ്ങൾ 100 കോടി ക്ലബിലും 500 കോടി ക്ലബിലും ഒക്കെ എത്തി. ഹിന്ദിയിൽ നിന്ന് 5-6 ചിത്രങ്ങൾ 500-600 കോടി ക്ലബിലെത്തി. 2 ചിത്രങ്ങൾ 1000 കോടി ക്ലബിലും. അത്രയും ഒന്നും മലയാള സിനിമ എത്തിയില്ലെങ്കിലും ഒരു പാൻ ഇന്ത്യൻ സിനിമയാക്കി മലയാള സിനിമയെ മാറ്റാവുന്നതേ ഉള്ളൂ. അതിന് ശേഷിയുള്ള നടീനടന്മാരും എഴുത്തുകാരും സംവിധായകരും ഒക്കെ നമ്മുടെ മലയാളത്തിലുണ്ട്. എന്നിട്ടും മലയാള സിനിമ ഒരു വശത്തേക്ക് മാത്രം ഒതുക്കപ്പെടുന്നു.